കുളിക്കാൻ വേണ്ടത് 25 ലിറ്റർ പാൽ, കിടക്കാൻ വേണ്ടത് റോസാപ്പൂ മെത്ത. ബ്യൂട്ടി ടിപ്സ് പറയാൻ പോവുകയല്ല, ഒരു നടന്റെ ചില ആവശ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അനുരാഗ് കശ്യപിന്റെ ഗാങ്സ് ഓഫ് വസീപൂർ എന്ന സിനിമയിൽ കാസ്റ്റ് ചെയ്തപ്പോൾ ഒരു നടൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയും കടുത്ത ആവശ്യങ്ങൾ പറഞ്ഞതോടെ നടനെ സിനിമയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ കാണുന്ന ചില പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഞാൻ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, ആരാണ് ഈ നടൻ എന്നുള്ള കാര്യം. ഗോരഖ്പൂരിൽ നിന്നുള്ള BJP MP കൂടിയായ രവി കിഷൻ ആണ് തന്നെ ഗാങ്സ് ഓഫ് വസീപൂർ എന്ന സിനിമയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം പറഞ്ഞ് എത്തിയിരിക്കുന്നത്. MP ആണെങ്കിലും ഭോജ്പൂരി, ഹിന്ദി, തെലുങ്ക് സിനിമകളിൽ സജീവമാണ് രവി കിഷൻ. ഭോജ്പൂരി സിനിമയിൽ താരപരിവേഷം ലഭിച്ചതോടെ തനിക്കുണ്ടായ അഹങ്കാരത്തെക്കുറിച്ച് രവി കിഷൻ തന്നെയാണ് തുറന്നു പറഞ്ഞത്. ആപ്കി അദാലത്ത് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ഈ തുറന്നു പറച്ചൽ. രവി കിഷന്റെ കൂടെ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടേറിയതാണെന്നും അദ്ദേഹം കുളിക്കാൻ പാലും കിടക്കാൻ റോസാപ്പൂ മെത്തയും ചോദിക്കുമെന്നും സിനിമയുടെ നിർമ്മാതാവ് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ഷോ അവതാരകനായ രജത് ശർമ്മ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴാണ് രവി കിഷൻ അക്കാര്യം ചിരിയോടെ സമ്മതിച്ചത്. അത് ശരിയാണ്, ഞാൻ പാലിൽ കുളിക്കുകയും റോസാപ്പൂ ഇതളുകളിൽ കിടന്നുറങ്ങുകയും ചെയ്യുമായിരുന്നു. സ്വയം വലിയ താരമായാണ് ഞാൻ എന്നെ കണ്ടത്. അതിനാൽ ഇതൊക്കെ പ്രധാനമാണെന്ന് കരുതി. ഞാൻ പാലിൽ കുളിച്ചാൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് കരുതി. എല്ലാ ദിവസവും 25 ലിറ്റർ പാൽ ഒരുക്കി തരാൻ സാധിക്കാത്തതിനാൽ അവർ ഗാങ്സ് ഓഫ് വസീപൂരിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല. ഇത്തരം ആവശ്യങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചതോടെ ആ സ്വഭാവം ഞാൻ നിർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് പണവും പ്രതാപവും ലഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ പിടിവിട്ടു പോകും. പ്രത്യേകിച്ച് മുംബൈ പോലെയുള്ള നഗരത്തിന് ആരെയും ഭ്രാന്തനാക്കാൻ കഴിയും. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടമായി. ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത ശേഷം ഞാൻ ഏറെ മാറി സാധാരണ രീതികളിലേക്ക് തിരിച്ചു വന്നു എന്നാണ് രവി കിഷൻ തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് പറയുന്നത്. 1992 പീതാംബർ എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് രവി കിഷൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെ രവി ടെലിവിഷൻ സീരിയലുകളിലും ഷോകളിലും സജീവമായിരുന്നു. മോനിഷ ആൻഡ് മോണാലിസ എന്ന സിനിമയിലൂടെ 1999 തമിഴിൽ താരമരങ്ങേറ്റം കുറിച്ചു. 2003 സെയ്യാൻ ഹമാർ എന്ന സിനിമയിലൂടെയാണ് ഭോജ്പുരിയിലെത്തിയത്. ഭോജ്പുരിയിലും ഹിന്ദിയിലും തെലുങ്കിലും അഭിനയിച്ച് താരമേറെ ശ്രദ്ധ നേടി. ഭോജ്പുരിയിൽ സൂപ്പർ താരപരിവേഷവും ലഭിച്ചു. ഈ 3 ഭാഷകളിലായി നിരവധി സിനിമകളും നടൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.